എല്ലാവർക്കും ഇരിക്കാം. മവാഭിഷിക്തനായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഇപ്പോൾ അഭിസംബോധന ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നു. പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ നമ്മുടെ സ്നേഹഭാജനങ്ങളും ബഹുമാനപ്പെട്ട സഹോദരന്മാരുമായ മെത്രാപ്പൊലീത്താമാരുടെ മേലും വാത്സല്യ മക്കളായ പട്ടക്കാരുടെ മേലും ശിമ്മാശന്മാരുടെ മേലും വിശ്വാസികളായ നമ്മുടെ എല്ലാ ആത്മീയ മക്കളുടെ മേലും ദൈവീയ കൃപയും സ്വർഗീയ വാഴവും വന്ന് ആവശിക്കുമാറാകട്ടെ. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനത്തേക്ക് ബലഹീനായ നമ്മെ നിയോഗിച്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹാകരുണയ്ക്ക് മുമ്പിൽ നാം ശിരസ് നമിക്കുന്നു. പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവായുടെ ധന്യസ്മരണയ്ക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിക്കുന്നു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിന്തുടർച്ചയും രണ്ട് സഹസ്രാബ്ദങ്ങളുടെ നസ്രാണി പാരമ്പര്യവും നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമാണെന്ന് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ച ആ പരിശുദ്ധ പിതാവിൻ്റെ പവിത്ര സ്മരണകൾ എന്നും നമുക്ക് കരുത്തും പ്രചോദനവുമാണ്. മലങ്കര സഭയെ പ്രാണന തുല്യം സ്നേഹിച്ച് ഏറിയ സഹനങ്ങളിലൂടെ സത്യത്തിനും നീതിക്കും വേണ്ടി നിതാന്ത ജാഗ്രതയോടും പ്രാർത്ഥനയോടും അടരാടിയ മഹാപുരോഹിതനാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ സന്ദർഭങ്ങളിൽ കൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പരിശുദ്ധ പിതാവിൻ്റെ ആ ഭരണകാലം അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അക്കാലമൊക്കെയും തികഞ്ഞ ദൈവാശ്രയത്തോടെ സഭയാ നൗകയെ നയിച്ച പരിശുദ്ധ പിതാവിൻ്റെ ധീര നിലപാടുകളോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. പരിശുദ്ധ പിതാവെ, ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വലിയ മാതൃക കാണിച്ചു തന്ന അങ്ങയുടെ മായാത്ത സ്മരണകൾ മലങ്കര സഭയുടെ ചരിത്രത്തിലെ സുവർണ രേഖകളായി ശോഭിക്കുമെന്നത് നമുക്ക് നിശ്ചയമുള്ള സംഗതിയാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ദൈവാത്മാവിൽ ശോഭിതനായി തന്നിൽ പരമേൽപ്പിക്കപ്പെട്ട ചുമതലകളെ പ്രാർത്ഥനാപുറം നിറവേറ്റിയ അഭിമന്യ കുറിയാക്കോസ്മാർ ക്രീമീസ് മെത്രാപ്പൊലീത്ത മുതൽ സ്നേഹനിധികളായ നമ്മുടെ എല്ലാ സഹോദര മെത്രാപ്പൊലീത്തന്മാരോടും നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട എം ഒ ജോണച്ചനോടും അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജുവിനോടും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും നാം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വാത്സല്യ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ അതിവിശിഷ്ടമായ പിന്തുടർച്ചയിലേക്കുള്ള ഈ നിയോഗത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യമുള്ളതാണ്. പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും എന്ന നിലയിൽ ഏറ്റെടുക്കുന്നതായ ഭാരമേറിയ ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ തുകവുള്ളതായിരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. വാത്സല്യ മക്കളെ, എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. പ്രിയമുള്ളവരെ, ഒന്നാമതായി സഭാജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് പറയുവാനുള്ളത്. സത്യവേദ പുസ്തകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1:26 പറയുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, ദൈവസ്വരൂപത്തിലും ദൈവസാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ചുള്ള ഓർത്തഡോക്സ് വേദശാസ്ത്ര ചിന്തകളുടെ ആധാരശിലകളിലൊന്നാണ് ഈ തിരുവചനം. ഇതിനെ മുൻനിർത്തിയാണ് 2-ാം നൂറ്റാണ്ടിൽ ലിയോൺസിലെ വിശുദ്ധ ഐറേനിയോസ് ഓർത്തഡോക്സ് ആധ്യാത്മികത ഇപ്രകാരം നിർവഹിച്ചത്: സ്പിരിച്വാലിറ്റി ഇസ് എ ഗ്രോത്ത് ഫ്രം ഇമേജ് ടു ലൈക്ക്നെസ്. സ്വരൂപത്തിൽ നിന്നും സാദൃശ്യത്തിലേക്കുള്ള ഈ പുരോഗമനപരമായ പ്രയാണമാണ് ആധ്യാത്മിക ജീവിതം.
നാലാം നൂറ്റാണ്ടിൽ അലക്സാന്ദ്രിയയിലെ മഹാനായ അത്താനാസിയോസ് ഈ വിചാരത്തെ കുറെ കൂടി പ്രകാശപൂർണമാക്കുന്നു. ഓൺ ദ ഇൻകാർണേഷൻ ആ പ്രബന്ധത്തിൽ അദ്ദേഹം എഴുതി, ഗോഡ് ബിക്കെയിം മാൻ ദറ്റ് മാൻ മൈറ്റ് ബിക്കം ഗോഡ്. ക്രിസ്തുവേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവന സുറിയേനി സഭാ പാരമ്പര്യത്തിൽ നാം പാടുന്നത് ഇപ്രകാരമാണ്: തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. മനുഷ്യാവതാരത്തിൻ്റെ മഹനീയ തുടർച്ചയാണ് പരിശുദ്ധ സഭയുടെ സഭയിലൂടെ ആത്യന്തികമായി നാം നിർവഹിക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ദ്രുതഗതമായ വളർച്ച മനുഷ്യജീവിത സാഹചര്യങ്ങളെ കുറെ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യജീവൻ്റെ അർത്ഥവും അന്വേഷണവും ഏറെ നിസാരവൽക്കപ്പെട്ടിരിക്കുന്നു. മതബോധനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം അപ്രസക്തവും കാലഹരണപ്പെട്ടതുമായിരിക്കുന്നു എന്ന വിധത്തിൽ നിരവധിയായ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. എന്നാൽ യുക്തിവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ശാസ്ത്രീയ നിരീക്ഷണ വാടകത്തിൻ്റെയും സെക്യുലർ വാദങ്ങളല്ല നമ്മെ ഭാരപ്പെടുത്തുന്നത്. അവ കേവലം ഉപരിപ്പുളങ്ങളായ വെല്ലുവിളികൾ മാത്രമാണ്. റഷ്യൻ ആത്മായ വേദപണ്ഡിതൻ പോൾ എവ്ദോക്കിമോവ് എഴുതിയ പ്രകാരം, ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുകയും എന്നാൽ സുവിശേഷപരമായ നടപടികൾ സ്വജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യാത്ത കപട മതജീവിതമാണ് നമ്മെ വ്യസനിപ്പിക്കേണ്ടത്. ക്രിസ്തു സ്വഭാവത്തിലേക്കുള്ള വളർച്ചയിൽ നിന്നും അടിസ്ഥാനപരമായി നമ്മെ തടസ്സപ്പെടുത്തുന്നത് ഈ കാപട്യമാണ്. അത് തിരുത്തുമ്പോൾ സഭാഗാത്രം അതിൻ്റെ ശരിയായ സാങ്കത്യം തിരികെ നേടുന്നു. യേശുതമ്പുരാൻ അരളി ചെയ്തതുപോലെ മുഴുവനും രുചിപ്പെടുത്തുന്ന ഉപ്പുപോലെയും അസാരം പുളിപ്പുള്ള പുളിമാവ് പോലെയും മലമേൽ പ്രകാശിക്കുന്ന പട്ടണം പോലെയും പരിശുദ്ധ സഭ ലോകത്തിനെ വെളിച്ചമായി തീരുന്നു. വേദപണ്ഡിതനായ അലക്സാണ്ടർ ഷ്മേമാൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതും ഇവിടെയാണ്: ചർച്ച് ഈസ് ദ മോറൽ കോൺഷ്യസ്നെസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ധാർമ്മിക മനസാക്ഷിയായി നിൽക്കുന്ന സഭയിൽ മാത്രമാണ് കരുണയുടെ ഉറവുകൾ പൊട്ടുന്നത്. നല്ല ചമറിയാക്കാൻ്റെ ഉപമയിലെ ആതുരാലയമായി ഒറിഗണും സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം വിശേഷിപ്പിച്ച നിലയിൽ സഭ പരിഗണിക്കുന്നതും അപ്പോഴാണ്. നീതി ലഭിക്കാത്തവർ, മുറിവേറ്റവർ, രോഗബാധിതർ, അക്രമത്തിന് ഇരയാകുന്നവർ, ഇങ്ങനെ പാർശ്വലോകരിക്കപ്പെടുന്നതായ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അഭയകേന്ദ്രമാകുന്നതും അപ്പോഴാണ്. ഈ മനോഹര സാക്ഷ്യത്തിലൂടെയാണ് സഭ പൂർവാധികം ശോഭിക്കേണ്ടത്. ഇതിലൂടെയാണ് നമ്മുടെ യുവജനങ്ങൾ സഭാപ്രവർത്തനങ്ങളിൽ സജീവരാകേണ്ടത്. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നാം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങൾ, ഇവയെല്ലാം പ്രാർത്ഥനയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടങ്ങളായി തീരണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. രണ്ടാമതായി മലങ്കര സഭയെക്കുറിച്ചാണ് നമുക്ക് പറയുവാനുള്ളത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശിഷ്യനും ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവനുമായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പൗരോഹിത്യ പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠാവകാശികളായി മലങ്കരയിലെ അടിൻപട്ടത്തെ മേയിച്ചു വരിച്ച ജാതിക കർത്തവ്യന്മാരായ അർക്കദയാക്കന്മാരുടെയും മാർത്തോമാ മെത്രാപ്പൊലിത്തന്മാരുടെയും മലങ്കര മെത്രാപ്പൊലിത്തന്മാരുടെയും ശ്രേണിയിലേക്കുള്ള ആരോഹണം പരിശുദ്ധ സഭയുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുവാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. അധിനിവേശങ്ങളുടെ തുടർപരമ്പരകളിലും സത്യവിശ്വാസവും സ്വാതന്ത്ര്യബോധവും ദേശീയ സ്വത്വവും മുറുകെ പിടിക്കുന്നതിൽ മരണത്തോളം പോരാടി നിന്ന വീരകേസരികളുടെ ചരിത്രം നാം വിസ്മരിക്കരുത്. എന്തുകൊണ്ട് നാം ചരിത്രബോധമുള്ളവരായിരിക്കണം? സത്യവേദപുസ്തകം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. യോർദാനിൽ നിന്നും പുരോഹിതന്റെ കാൽ വിമരിക്കുകയും മുമ്പേ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും ഓരോരുവനെത്തി ഓരോ കല്ലുകൾ വെറുക്കിയെടുക്കുന്നതിന് യോശുവ പ്രവാചകൻ കൽപ്പിക്കുന്നു. ഓരോ കല്ലും നിങ്ങൾക്ക് അടയാളമായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കല്ല് എന്തെന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. യോർദാനിൽ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി
പിരിഞ്ഞതുകൊണ്ട് ഈ കൽ ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. പ്രിയമക്കളെ, ദൈവം നമ്മുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി നടത്തിയ വഴികളെ നാം ഓർത്ത് വഹിക്കണം. വിശുദ്ധ മാർത്തോമാ ശ്ലീഹ, പേരിഷ്യൻ സഭാപിതാക്കന്മാർ, അർക്കദിയാക്കന്മാർ, ഒന്നാം മാർത്തോമാ മുതൽ ഒൻപതാം മാർത്തോമാ വരെ, മലങ്കര മെത്രാപ്പൊലീത്താമാർ, മലങ്കരയുടെ പരിശുദ്ധന്മാരായ പരിശുദ്ധ പരിമിതമാർ ഗ്രിഗോറിയോസ്, പരിശുദ്ധ അഭിഷേകിയോസ് ഇതോബാബ, പരിശുദ്ധ വട്ടശ്ശേരിമാർ ദിവന്യാസോസ്, മലങ്കരയിലെ പരിശുദ്ധ കാതുലിക്കാ ബാബാമേർന്നിങ്ങനെ സ്മാരകശിലകൾ അനേകം സഭാചരിത്രത്തിലുണ്ട്. A society without history is like a man without memory എന്നാണ് പറയുക. ചരിത്രബോധം നഷ്ടപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ ഭ്രാന്തുണ്ടാകുന്നത്. അത്തരം ഇളക്കങ്ങളാണ് വലിയ കലക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വാത്സല്യമുള്ളവരെ, പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പൊലീത്തായുടെയും സ്ഥാനവും ശുശ്രൂഷയും സുതാര്യവും സത്യസന്ധവും ആയിരിക്കണമെന്ന് ബലഹീനനായ നാം ആഗ്രഹിക്കുന്നു. സംഘർഷഭൂരിതമായ സാഹചര്യങ്ങളെ തികഞ്ഞ ദൈവാശ്രയത്തോടെ അഭിമുഖീകരിച്ച നമ്മുടെ മുൻഗാമികളുടെ വിശ്വാസ സ്ഥൈര്യത്തോട് ചേർന്ന് നിൽക്കുവാൻ നാമും ആഗ്രഹിക്കുന്നു. ഇന്നും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളും വെല്ലുവിളികളുമുണ്ട്. പക്ഷേ നമുക്ക് ഭയമില്ല, ദൈവം നമ്മോടുകൂടെയുണ്ട്. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. മഹാനായ ദാവീദിൻ്റെ സങ്കീർത്തനം പോലെ, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഹാതോലിയും അപ്പോസ്തോലിയും ഏകവും വിശുദ്ധമായ സഭയായി തുടരുവാനുള്ള വിളിയും തെരഞ്ഞെടുപ്പുമാണ് നമ്മുടെ കൂട്ടത്തിനുള്ളത് എന്ന് പൈതൃക സ്നേഹത്തോടെ നാം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, ഭാരത ക്രൈസ്തവ സഭകളുടെ അപ്പോസ്തോലിയ പൈതൃക സ്ഥാനത്ത് നിലകൊള്ളുന്നതിനാൽ അത്യന്തം വാത്സല്യപൂർണമായ ഒരു സമീപനം മലങ്കര സഭയ്ക്ക് സഹോദരി സഭകളോടുണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. സത്യം ഒന്നേ ഉള്ളൂ, അതിലേക്ക് വിവിധ മാർഗങ്ങളുണ്ട് എന്ന മന്ത്രധ്വനിയോടെ നാനാത്വത്തിലെ ഏകത്വം സ്വഭാവ സവിശേഷതയെ ഏറ്റുപാടുന്ന ഒരു മണ്ണിലാണ് നാം ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ദേശീയ സഭ എന്ന നിലയിൽ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള സഹകരണ സഹവർത്തിത്വം ഉറപ്പാക്കുന്നതിന് മലങ്കര സഭ പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ഐക്യം ലയനമല്ല എന്നും നാം ഓർമ്മപ്പെടുത്തുന്നു. വാത്സല്യ സഹോദരങ്ങൾ, മലങ്കര സഭ ഒരു കുടുംബമാണ്. ഇതിൽ സമാന്തര അധികാര കേന്ദ്രങ്ങളോ അവാന്തര വിഭാഗങ്ങളോ ഇല്ല. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം, അത് നീതിപൂർവം പരിഹരിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. വാത്സല്യ മക്കളെ, അവസാനമായി, വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളിലും ആദർശങ്ങളിലും ആകൃഷ്ടരായി നിസ്വാർത്ഥമായ മനുഷ്യ സ്നേഹത്തിലെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭാംഗങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്. അവരുടെ നന്മ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ വ്യവസായികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ, ആരോഗ്യ പ്രവർത്തകർ, വിവിധ തൊഴിലുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ, കലാ സാഹിത്യ മാധ്യമ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്നിങ്ങനെ വ്യത്യസ്ത തുറകളിൽ ഉൾപ്പെടുന്ന മലങ്കര സഭാ മക്കളുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനു വേണ്ടി ജാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രതിബദ്ധതയുണ്ട്. മലങ്കര സഭയുടെ ആഗോളതലത്തിലുള്ള ഉയർച്ചയുടെ പ്രധാന ശില്പികൾ വിവിധ രാജ്യങ്ങളിലായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളായ മലങ്കര സഭമക്കളാണ്. അവരുടെ നിസ്വാർത്ഥമായ സഭാസ്നേഹത്തെ നാം ഏറെ വിലമതിക്കുന്നു. പ്രിയ മക്കളെ, പരിശുദ്ധ സഭയുടെ വിശ്വാസ സംവേദനത്തിൻ്റെ പ്രഥമ സ്ഥാനമാണ് മലങ്കര സുറിയാനി നസറാണി മാതൃത്വത്തിനുള്ളത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സത്യവിശ്വാസികളുടെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് അമ്മമാരുടെ പ്രാർത്ഥനകളിലും കണ്ണീരിലുമാണ്. അതിനാൽ യാതൊരു കാരണവശാലും അമ്മയെ മറക്കുവാൻ മലങ്കര നസറാണികൾക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ട മക്കളെ, നാം ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ സഭയുടെ തേജസ്സായി പ്രവർത്തിക്കുന്ന പട്ടക്കാർ, ചെമ്മാശന്മാർ, സന്യസ്തർ, സുവിശേഷകന്മാർ, ആത്മീയ സംഘടനാ പ്രവർത്തകർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന മലങ്കര സഭയുടെ വാത്സല്യ മക്കളെ, വരുമേ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അപേക്ഷിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമായി നമ്മെ ആക്കി തീർക്കണമേ എന്ന് ദൈവം തമ്പുരാനോട് നിങ്ങൾ യാചിക്കണം. വീണ്ടും പൈതൃക സ്നേഹത്തോടെ നാം ഓർമ്മിപ്പിക്കുന്നു, വാത്സല്യ മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. പ്രിയരെ, ഈ ചരിത്ര മുഹൂർത്തത്തിൽ
നമ്മുടെ ദേശത്തിന്റെ ഭരണാധികാരികളോടുള്ള കൃതജ്ഞത നാം അറിയിക്കുന്നു. ഭാരതത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ്, ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ എം വെങ്കയ്യ നായിഡു, ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ബഹുമാന്യ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, ബഹുമാന്യ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നിവരോടും ഈ സവിശേഷ സന്ദർഭത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോടും ബന്ധപ്പെട്ടവരോടും നമ്മുടെ നന്ദി അറിയിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാ നേതൃത്വത്തോടും സഹോദരി സഭാ അധ്യക്ഷന്മാരായ അഭിവിന്ദ് പിതാക്കന്മാരുള്ള കടപ്പാടും സ്നേഹവും നാം ഹൃദയപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. സകല പരിജ്ഞാനത്തെയും കവിയുന്ന ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിറയുന്ന ഒരു ജനപഥമായി നാം പരിണമിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്കൊരു പ്രബോധനമുണ്ട്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്കുള്ള പ്രയാണത്തിൽ പൂർവ്വപിതാക്കന്മാർ സഞ്ചരിച്ച മാർത്തോമായുടെ മതത്തിൽ ചരിക്കുന്നവരായ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം എന്നതാണ് നമ്മുടെ പ്രബോധനം. നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അധർമ്മത്തോടുള്ള സനാതന പോരാട്ടത്തിൽ അവസാനത്തോളം വിശ്വാസ ജീവിതത്തിൽ നാമേവരും ഉറച്ചു നിൽക്കും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. നാം അധിവസിക്കുന്ന പ്രകൃതിയോടും അതിലെ സഹജീവികളോടുമുള്ള കരുണാപൂർണമായ സഹവൃത്തിത്വം ഉറപ്പാക്കുക, അതാണ് നമ്മുടെ പ്രതിബദ്ധത. നമുക്കൊരു പ്രത്യാശയുണ്ട്. പുതിയ കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും വെല്ലുവിളികളെ നവസാധ്യതകളാക്കി തീർക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സർവശക്തനായ ദൈവം വഴിനടത്തുമെന്നതാണ് നമ്മുടെ പ്രത്യാശ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും ഇന്ത്യയുടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ശേഷമെല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. സ്ഥാനാരോഹണ ശുശ്രൂഷ അവസാനിച്ചു.